ഹലോ എവ്രിവാൻ, അസ്സലാമലൈക്കും. മോമൻ മീ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് റെസിപ്പി വീഡിയോ ആയിട്ടാണ്. കുക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്ത വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പി. അപ്പോൾ ഇതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇതിനിട്ടിരിക്കുന്ന പേര് റാഫെല്ലോ പുഡിംഗ് എന്നാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഈ പേര് സ്യൂട്ടബിൾ ആണോ, അത് ഇതിനേക്കാൾ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ജലാറ്റിൻ ഒരു 10 ഗ്രാം, പിന്നെ ഒരു കപ്പ് അളവിൽ കട്ടി തേങ്ങാപ്പാൽ, 1/2 കപ്പ് പാൽപ്പൊടി, പിന്നെ ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ ഈ ജലാറ്റിൻ നല്ല തിളച്ച വെള്ളത്തിൽ വേണം ഡിസോൾവ് ചെയ്ത് വെക്കാൻ. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെച്ചാൽ അത് ഡിസോൾവ് ആയിക്കോളും. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് ബ്ലെൻഡറിലിട്ടിട്ട്. നമുക്ക് ഈ മിക്സ് ഒന്ന് അരിച്ചെടുത്ത് പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇവിടെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തികച്ചും ഓപ്ഷണലാണ്, അതില്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണിത്. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ചില സ്ഥലത്ത് കോക്കനട്ട് പൗഡർ എന്നാണ് പറയുക, ചില സ്ഥലത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്നാണ് പറയുക. അപ്പോൾ നമ്മളിത് ഗാർണിഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു 1/2 അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടൊന്ന് മുകളിൽ ഗാർണിഷ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 3 to 4 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് താഴെയാണ് വെക്കേണ്ടത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഫ്രീസറിലല്ല വെക്കുക, താഴെയാണ് നമ്മൾ വെക്കേണ്ടത്. ഒരു 3 to 4 hours മതി അത് സെറ്റായി കിട്ടാൻ. അത് നല്ല സോഫ്റ്റ് ആൻഡ് യമ്മി പുഡിംഗ് ആയിട്ട് നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.